ഹായ്, അസ്സലാമു അലൈക്കും ഗായ്സ്. അപ്പം ആഘോഷങ്ങളും നബിദിനാഘോഷങ്ങളും ഓണാഘോഷങ്ങളും ഒക്കെ ആയി ഒരുപാട് ബിസി ആയിരുന്നു. പിന്നെ സുഖമില്ലാത്തത് കൊണ്ടാണ് കുറച്ച് ദിവസം വ്ലോഗൊന്നും ഡെയിലി എടുക്കാതെ റീസെൻ്റ്ലി ആണ് നമ്മൾ വീഡിയോ ഇടുന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വ്യൂവേഴ്സും സബ്സ്ക്രൈബും ഒക്കെ നമ്മളോട് ഒരു പിണക്കം മാതിരിയുള്ള എന്തൊക്കെയോ. വ്യൂവേഴ്സ് വളരെ കുറവാണ്, സബ്സ്ക്രൈബ് വളരെ കുറവാണ്. ഞാൻ പറഞ്ഞില്ലേ, ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെയാണ് നമ്മുടെയൊക്കെ പ്രചോദനം. നമുക്ക് ഒരു വീഡിയോ ഇടാനും ഒരു പ്രചോദനം അതാണ്. ഇന്നത്തേത് വളരെ ഭയാനകരവും ഭയങ്കര കണ്ണീരിൽ നമുക്കൊക്കെ ഇന്നൊരു സന്തോഷം ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ കണ്ണീരും തരാറുണ്ട് മനുഷ്യർ എന്ന് പറയുന്നത് പോലെ. നബിദിനം എന്ന് പറയുന്നത് ഒരാഘോഷരാവാണ്, ഇഷ്ക് വർദ്ധിപ്പിക്കുന്ന ഒരു ദിവസവും അതും പുണ്യമാസവും കൂടിയാണ്. അതായത് ഇസ്ലാം എന്ന മുസ്ലിം എന്ന് പറയുന്ന നമ്മുടെയൊക്കെ ഒരിതിൽ നബിദിനത്തിൽ തന്നെ ഇത്രയും വലിയ കണ്ണുനീരി വരുത്തുന്നത് എന്തിനു വേണ്ടിയാണ്? കൊല്ലത്ത് നടന്ന ഒരു കുഞ്ഞുമോളിന്റെ ധാർമ്മികമായ ഒരു അപകട ആക്സിഡന്റിൽ അതിന് കാരണക്കാരനായത് ഒരു ഡോക്ടറും അതിൽ കൂടെ ഉണ്ടായ ഒരു പയ്യൻ അജ്മൽ അമീർ എന്നാണ് അതിന്റെ പേര്. അപ്പോ വളരെ ഭയാനകരമായ ഒരു ആക്സിഡന്റ് ആയിരുന്നു. സാധനം വാങ്ങിച്ച് ഒരുപാട് നേരം ഇന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ചിരിച്ച് സന്തോഷമായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമായിരുന്നു. ഇറങ്ങിയപ്പം അനിയത്തി സ്കൂട്ടറിൽ വന്ന് അപ്പൊ അനിയത്തിയുടെ കുറെ കയറി ഇരുന്നിട്ട് ഇവര് ക്രോസ് ചെയ്യുക, ജസ്റ്റ് അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോയപ്പോ തന്നെ ആ വണ്ടി വലിയ സ്പീഡിൽ റോങ് സൈഡിലൂടെ വന്ന് ആയിത്തായി ഇടിച്ചിട്ട് അനിയത്തി അപ്പുറത്തോട്ടും വീണ് ഇത്ത റോഡിലോട്ടും വീണ്. അപ്പം അടിയിലോട്ട് പെട്ടതേ ഉള്ളായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ കരഞ്ഞ് പറഞ്ഞു, വണ്ടി എടുക്കല്ലേ, വണ്ടി എടുക്കല്ലേ എന്ന്. അല്ലെങ്കിൽ നമുക്ക് ആ ഇത്ത വലിച്ച് ഞാൻ എടുക്കാമായിരുന്നു. ഇയാള് അത് കേൾക്കാതെ രണ്ടു മൂന്ന് തവണ വണ്ടി പുറകോട്ട് മുന്നോട്ട് ഇട്ട് ഉരച്ചിട്ട് ആ ഇത്തയുടെ ദേഹത്തൂടെ കയറ്റി. അതിക്രൂരമായിട്ടായിരുന്നു ആ ചെയ്തത്. അത്രയും ക്രൂരമായിട്ട് ആയിത്തായ സുഖമില്ലാത്ത ഇത്ത അത്രയും ക്രൂരമായിട്ട് ആ ഇത്തായ അയാള് കൊന്നു ഞങ്ങൾ പറഞ്ഞിട്ട് കേൾക്കാതെ. പിന്നെ ആ ഒരു വണ്ടിക്കകത്ത് നമ്മുടെ വലിയത്ത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഒരു ഡോക്ടർ എന്ന് വെച്ചാൽ ഒരു മനുഷ്യ ജീവന് വില കൊള്ളും. അപ്പൊ ആ ഒരു ഡോക്ടറുടെ അനുമതിയോടുകൂടിയാണല്ലേ ഇത് ചെയ്തത്. അത്രയും ക്രൂരമായിട്ടാണ് അവര് ആയിത്തായി കൊന്നത്. കണ്ണില്ലാത്ത ക്രൂരത, ആക്സിഡന്റ് നടന്നിട്ടും അതിന്റെ മുകളിലേക്ക് കൂടി വണ്ടി ഓടിച്ചു പോയ നമ്മുടെ ജനങ്ങളാണോ, നമ്മുടെ നാട്ടുകാരാണോ? അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നാൽ അതിനെ നിയന്ത്രിക്കാൻ ആളില്ലേ എന്നൊരു ചോദ്യമാണ് ഞാനും ചോദിക്കുന്നത്. എന്ത് നടന്നാലും ഞാനൊന്നും അറിയില്ല എന്ന ഈ ഒരു ചോദ്യം എന്തിനു വേണ്ടിയാണെന്നാണ് എൻ്റെയും ഒരഭിപ്രായം. ആഘോഷങ്ങളും സന്തോഷങ്ങളും എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ജീവിതത്തിൻ്റെ വരാൻ പോകുന്ന വസന്തത്തിൻ്റെ ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടി ആവേശം പകരാനാണ് നമ്മൾക്ക് ആഘോഷവും സുദിനവും പാടി ജീവിക്കുന്നത്. റോഡുകളിലായാലും ഏത് നഗരത്തിലായാലും അത് റോഡ് നബിദിനമെന്ന് പറയുന്നത് ഒരു റാലിയാണ്. അവിടെ റോഡിൽ തന്നെ ചെയ്യേണ്ട, അത് ജനങ്ങൾ കാണികൾക്ക് കാണാൻ പോകേണ്ട ഒരു ദിശയായാൽ അവിടെ വണ്ടികൾ കുറവാക്കണം, വണ്ടികൾ ഓട്ടം കുറക്കണം. അങ്ങനെയൊക്കെ ചെയ്താലേ ആക്സിഡന്റ് എന്ന് പറയുന്ന അപകടം പോവുള്ളൂ. ആ സമയം വണ്ടികൾ തീരെ ഒഴിവാക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇപ്പൊ കൊല്ലത്ത് നടന്ന ഈ ആക്സിഡന്റിൽ കുഞ്ഞുമോൾ എന്ന് പറയുന്ന ഈ ഉമ്മ വലിയ 45 വയസ്സമൊക്കെ ആയിട്ടുണ്ട്. ഈ അജ്മൽ അമീർ എന്നാണ് ആ വ്യക്തിയുടെ പേര്. ആ വ്യക്തി ഇത്രയും ക്രൂരത കാണിക്കാൻ വണ്ടി ഓടിച്ചു പോകുമ്പോൾ മുമ്പിൽ ആളെ കാണുന്നില്ലേ? കണ്ണിലൂടെ മുമ്പിലൂടെ ആ പെൺകുട്ടിയെ കാണാതെ ഓടിച്ചാലും അതിന്റെ മുകളിലേക്കൂടി വണ്ടി കയറ്റി കൊന്നു കളയാനുള്ള ക്രൂരതയും അതിനുള്ളിലുള്ള ഒരു പെൺകുട്ടിയായ ഡോക്ടർ, പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല, മറ്റൊരു വിഷ്വൽ മീഡിയ എന്ന് പറയുന്ന ഒരു ചാനലിലൂടെയാണ് ഞാനിത് കേട്ടത്. സങ്കടമായി പോയി. ഇത്രയും വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന
ഈ സമൂഹത്ത് ഇത്രയും വലിയ ആഘോഷ നിറവിൽ ഓണവും അപ്പുറം ഇവിടെ റബീഉൽ ഈ രണ്ട് സമയത്ത് തർക്കങ്ങൾക്കും മോശപ്പേരിനും ഈ നാട് വിട്ടുപോയിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമില്ല. മറ്റെവിടെയോ ഒരുപാട് ഇതുപോലുള്ള മോശമായ അഭിപ്രായങ്ങളും ഞാൻ കണ്ടു. ഇന്ന് ഞാൻ വിഷ്വൽ ചെയ്യുകയായിരുന്നു. ഒരുപാട് കാരണത്തെ ഒരുപാട് പ്രൊവോക്കേഷൻ ഈ ഒരു ഓണക്കാലത്തും ഈ റബീഉൽ കാലത്തും ഉണ്ടായിട്ടുണ്ട്. സമൂഹത്ത് നല്ലവരെ ഒരിക്കലും ജീവിക്കാൻ അനുവദിക്കാറില്ല എന്ന പരമസത്യം നമ്മുടെ മുന്നിൽ തെളിയുകയാണ്. എന്ത് നടന്നാലും അവർക്ക് ജീവിക്കണം. അവർ പ്രമുഖരാണ്. പ്രമുഖർക്ക് ഇവിടെ എന്തും വെട്ടിപ്പിടിക്കാമെന്ന ഒരു പവർ അവൻ കാണിക്കുന്നുണ്ടെന്ന് നമ്മൾ കാണാം. ഇത് നമ്മൾ നിരീക്ഷിക്കുന്നവന്റെ മനസ്സിൽ തന്നെ അത് കാണാൻ സാധിക്കും. അപ്പൊ ആ അവിടെ ഉണ്ടായ ജനങ്ങൾ എത്ര ഭീതിയിലായിട്ടുണ്ടാവും. കൊല്ലം എന്ന സ്ഥലത്ത് തന്നെ അപകടങ്ങൾ കൂടുതലുള്ള ഏരിയ. ആ സ്ഥലത്ത് തന്നെ ഒരുപാട് അപകടങ്ങൾ നടന്ന ഏരിയ ആയതുകൊണ്ടും അവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യാറില്ല മീഡിയ. മീഡിയയിലൊന്നും ഇത് വാർത്തകളൊന്നും ആയിട്ടില്ല. നമ്മൾക്ക് വാർത്തകൾ ഉണ്ടാക്കണം എന്ന് തോന്നിയാലേ അവർ ചെയ്യൂ. മീഡിയ റെസ്പോൺസിബിലിറ്റി കാണിക്കുന്നത് ഇങ്ങനത്തെയുള്ള ഈ ഒരു സിറ്റുവേഷനിലാണ്. നമുക്ക് എന്ത് സംഭവിച്ചാലും ഇത്തരത്തിലുള്ള കണ്ടന്റിന് വ്യൂവേഴ്സ് ഉണ്ടാവില്ല. ആരുമില്ലാത്തവന്റെ കൂടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദൈവം കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഈശ്വരൻ പോലെ അല്ല കൂടുതലുണ്ടാവും എന്ന് പറയുന്ന ആ സത്യത്തെ മറന്നുകൊണ്ട് കളിക്കുന്നതാണിത്. എന്തിനു വേണ്ടിയായിരുന്നു, ആർക്ക് വേണ്ടിയാണ് ഈ ഓട്ടപ്പച്ചൽ? അതും അതിന്റെ ഉള്ളിലുള്ളതൊരു ഡോക്ടറും കൂടി ആയതുകൊണ്ട്. ഏത് ഹോസ്പിറ്റൽ ഡോക്ടറാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അത്ര വന്നവനൊന്നും അല്ല. പക്ഷെ ഞാനൊരു കണ്ണൂരുകാരനാണ്. ഞാനൊരു കേരളത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. കാരണം അമർഷമുണ്ടാവും. സന്തോഷം മനസ്സിൻ്റെ ഉള്ളിലുണ്ടാകുന്ന സമയത്ത് കരയിപ്പിക്കുന്ന നോവാണ് ഇതുപോലുള്ള അപകടങ്ങൾ. നമുക്കും സംഭവിക്കാം. അപകടങ്ങൾ നമ്മളും തെറ്റ് ചെയ്യുന്നില്ല എന്നല്ല. പക്ഷേ അവിടെ നിർത്തി ആ ഒരു അപകടത്തിന് നിന്നുകൊടുക്കണം. ഓടിപ്പോകാനല്ല ശ്രമിക്കേണ്ടത്, ആ അപകടം ഫേസ് ചെയ്യണം. അവിടെ നിന്ന് അവിടുത്തെ ആൾക്കാർ ഒരിക്കലും അപകടം നടന്നാൽ ആ വ്യക്തിയെയും നിങ്ങൾ ക്രൂശിക്കാൻ പാടില്ല. കാരണം അയാൾ ഭയപ്പാടില്ലായിരിക്കും. അപകടം നടക്കുന്ന സമയത്ത് അപകടം ഉണ്ടായവനായിരിക്കും, ആ ചെയ്തവനായിരിക്കും കൂടുതൽ ടെൻഷൻ ഉണ്ടാവുക. ആ സമയത്ത് ആ വ്യക്തിക്ക് കുട്ടിയായാലും ഏത് വ്യക്തിയായാലും അയാളുടെ ഭയത്തെ നമുക്ക് ആർജവിക്കാൻ പറ്റില്ല. ആ ഒരു പേടി കൊണ്ടാവാം അവർ ഡോക്ടർ പറഞ്ഞ കാരണത്താൽ വണ്ടി റേസ് എടുത്തത്. പക്ഷേ ക്രൂരമായ ഒരു നിർദ്ദേശമല്ലേ അത്? സത്യത്തിൽ ക്രൂരമായ ഒരു നിർദ്ദേശമാണ്. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സമൂഹത്ത് മുസ്ലിം വിഭാഗക്കാർ എന്ത് ചെയ്താലും അവിടെ തെറ്റുകൾ കണ്ടെത്തുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ആരെയും ഭയപ്പെടുത്താനോ ആരോടും വിദ്വേഷം കൊണ്ടുമല്ല, നമ്മൾ കാണുന്നതാണ്. എല്ലാ സെലിബ്രേഷനുകളാവാം, പക്ഷെ ചില മതക്കാർക്ക് സെലിബ്രേഷൻ ഇത്രേ പാടുള്ളൂ എന്ന് വിലക്ക് നിർത്തിയതുപോലെ കാണുന്ന സാധ്യതയുണ്ട്. അവർക്ക് പബ്ലിക് സപ്പോർട്ടില്ല, അവർക്ക് പബ്ലിക്കിൻ്റെ നിലനിൽപ്പ് കുറവാണ് ഒക്കെ മനസ്സിലാവുന്നുണ്ട്. ഈ റബീഉൽ എന്ന് പറയുന്ന നല്ലൊരു ദിനത്തിൽ, ഇഷ്ക് വർദ്ധിക്കുന്ന ഒരു ദിനത്തിൽ ഇത്രയും മാരകമായ അപകടങ്ങൾ നമ്മൾ കാണുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത്രയും ക്രൂരമായ ഒരു സിറ്റുവേഷൻ ഒരു ഡോക്ടർ ചെയ്യുമെങ്കിൽ ആ വ്യക്തി ഡോക്ടറാണോ? അതിൻ്റെ ഉള്ളിലിരിക്കുന്നവർ പറഞ്ഞിട്ടായിരിക്കാം അവനത് ചെയ്തിട്ടുണ്ടാകുക. എന്തിനു വേണ്ടിയായിരിക്കാം ആ മനസ്സ് അത്രയും ദുഷ്ടമായതുകൊണ്ടാണ്? ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കുറെ പറയാനും എനിക്ക് തോന്നുന്നില്ല. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്തരത്തിലുള്ള ഇതാണ് നമ്മൾക്ക് മേജറാകുന്ന. ഇപ്പോൾ ദുരന്തങ്ങൾ ഒരുപാട് നടക്കുന്നു. ആ ദുരന്തത്തെക്കാളും
ഏറ്റവും നിഷ്ഠൂരമായ ദുരന്തമാണ്. ഇത് ഈ ഒരു കാര്യത്തെ പോലും ആരും മുഖവലിക്കെടുക്കില്ല. ഒരു സാധാരണക്കാർക്ക് എന്ത് വന്നാലും അവനെന്ത് എന്നേ ചോദിക്കും. ആ ഒരു ചോദ്യം തെറ്റാ. സാധാരണക്കാരുടെ കണ്ണിലും കണ്ണുനീര് വരും. അവൻ്റെ മനസ്സിലും വേദനയുടെ അംശമുണ്ടാവും. ആ പെൺകുട്ടിയെ കൊല്ലാൻ നോക്കുന്നത്, ആ അപകടത്തിൽപ്പെട്ട പെൺകുട്ടിയെ വീണ്ടും ഇല്ലാതാക്കാൻ ശ്രമിച്ചത് എന്തിനു വേണ്ടിയാണെന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. ആ അപകടം നടന്നാവാം, വീണ്ടും ആ അത് മരണത്തിലേക്ക് നയിക്കാനുള്ള കാരണം എന്തിനു വേണ്ടി ഉണ്ടാക്കിയെന്ന് എനിക്ക് വളരെ വളരെ ഇമോഷണൽ ആകുകയാണ്. കാരണം ഇത്രയും വളരെ സങ്കടകരമായ ഒരു വാർത്ത കാണുകയാണ് ഈ ഒരു സന്തോഷ നിറവിൽ. എന്തിനു വേണ്ടിയാണ്? പലരും റബീഉലിൻ്റെ ആഘോഷിൻ്റെ നിറവിലായിരുന്നു. ആ നിറവിൽ തന്നെ, ആ ഒരു സമയത്ത് തന്നെ ഇത്തരത്തിലുള്ളത് കാണണമെങ്കിൽ എന്ത് ഭാഗ്യം കെട്ട ജന്മമാണ് നമ്മളൊക്കെ. മലയാളികൾ നന്നാവില്ല. ഇവിടെ സൃഷ്ടികളുണ്ടായ പോലെ സൃഷ്ടിച്ചവനും നല്ലവനാണ്, പക്ഷെ സൃഷ്ടാവിനെ ഒരു വിലയും ഇല്ലാതാക്കുന്ന ജന്മമാണ് നമ്മുടെ. നമ്മുടെയൊക്കെ കർമ്മ അത് നിങ്ങളോട് തിരിച്ചു ചോദിക്കും എന്നത് നിങ്ങൾ ഒരിക്കലും ഭയപ്പെടാ, നിൽക്കണ്ട. നിങ്ങളോട് ചോദിച്ചിരിക്കും, നിങ്ങൾ ഇതിനുത്തരം കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അപ്പോ ഇനിയൊന്നുമില്ല. അപ്പോ എല്ലാവരും ആഘോഷിക്കുക, സന്തോഷിക്കുക. ഇത്തരത്തിലുള്ള ദുരൂഹതകളെ ഒരംശമാണ് അപകടങ്ങൾ വഴിമാറിയത്. ഇന്നത്തെ ദിവസത്തിൻ്റെ കൃപ കൊണ്ടാണ്, അത് പവിത്രമായതുകൊണ്ടാണ്. ബൈ ഫോർ വാച്ചുകൾ.